മണിപ്പൂർ കലാപത്തിൻ്റെ കാലുഷ്യം സമീപ സംസ്ഥാനങ്ങളിലേക്കും പടരുന്നു. ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ആശങ്കയിൽ മിസോറാമിൽ നിന്ന് നൂറുകണക്കിന് മെയ്തി വിഭാഗക്കാർ സുരക്ഷിത ഇടങ്ങളിലേക്ക് പലായനം തുടങ്ങി. കൂടുതൽ പേരും വിമാനമാർഗം മണിപ്പൂരിലേക്കാണ് പോകുന്നത്. മണിപ്പൂരിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മെയ്തികളെ വിമാനമാർഗം ഒഴിപ്പിക്കാൻ സന്നദ്ധമാണെന്ന് ബരേൻ സിംഗ് സർക്കാർ അറിയിച്ചു. അതേസമയം മെയ്തികൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും എല്ലാ സംരക്ഷണവും ഒരുക്കുമെന്നും മിസോറാം സർക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. മണിപ്പൂരിലെയും തെക്കൻ അസമിലെയുമുള്ള 3000-ത്തോളം മെയ്തികളാണ് മിസോറാം തലസ്ഥാനമായ ഐസോളിലുള്ളത്. മണിപ്പൂരിൽ കുക്കികൾ പീഡിപ്പിക്കപ്പെടുന്നതിനാൽ കടുത്ത ആശങ്കയുണ്ടെന്ന് മിസോറാമിലെ ഒരു തീവ്രവാദ സംഘടനയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നവരുടെ കൂട്ടായ്മയായ പാമ്ര കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ശനിയാഴ്ച മുതൽ ഐസോളിൽ നിന്ന് വിമാനമാർഗവും മറ്റും മെയ്തികൾ പുറത്തു കടക്കാൻ തുടങ്ങി. ഞായറാഴ്ച അലയൻസ് എയർ വിമാനത്തിൽ 60-ത്തിനടുത്ത് മെയ്തികൾ മണിപ്പൂരിലേക്ക് പറന്നു. മിസോറാമിലെ മിസോ വിഭാഗക്കാർ കുക്കി വിഭാഗവുമായി അടുത്ത വൈകാരിക ബന്ധം പുലർത്തുന്നവരാണ്. കുക്കി സ്ത്രീകളെ നഗ്നരായി നടത്തിയതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മിസോറാമിലും വലിയ പ്രതിഷേധമുയർന്നിരുന്നു. മണിപ്പൂർ വിഷയത്തിൽ ചൊവ്വാഴ്ച ഐസോളിൽ പ്രതിഷേധ റാലിക്കുള്ള ആഹ്വാനവുമുണ്ട്. റാലിക്ക് ശേഷം ആക്രമണമുണ്ടായേക്കാമെന്ന ആശങ്കയിലാണ് മെയ്തി വിഭാഗക്കാർ കൂട്ടത്തോടെ നഗരം വിട്ടു തുടങ്ങിയത്. കലാപത്തിന് അറുതിയില്ലാത്ത മണിപ്പൂരിൽ വിവിധ മേഖലകളിൽ വെടിവയ്പ്പും അക്രമ സംഭവങ്ങളും തുടരുകയാണ്. ശനിയാഴ്ച രാത്രിയിലും പല മേഖലകളിലും ഏറ്റുമുട്ടലുകളുണ്ടായി. സംസ്ഥാനത്ത് സ്ത്രീകൾ പീഡനത്തിനും ആക്രമണത്തിനും ഇരയാക്കപ്പെട്ടതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 18 വയസ്സുള്ള കുക്കി പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടതായി പെൺകുട്ടി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. 2 കുക്കി സ്ത്രീകളെ തീവ്ര മെയ്തി സംഘടനാ പ്രവർത്തകർ നഗ്നരാക്കി നടത്തിയ അതേ ദിവസം തന്നെ മറ്റ് 2 കുക്കി സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ സംഭവം ലോകമറിഞ്ഞത്. മെയ് 3 കലാപം ആരംഭിച്ച ശേഷം 27 കുക്കി സ്ത്രീകൾ പീഡനത്തിന് ഇരയാക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തതായി വിവിധ കുക്കി സംഘടനകൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 7 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. 8 സ്ത്രീകളെ അടിച്ചു കൊന്നു. 2 പേരെ ജീവനോടെ കത്തിച്ചു. 5 പേർ വെടിയേറ്റു മരിച്ചു. 3 പേർ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായി. 2 പേരുടെ മരണകാരണം വ്യക്തമല്ല. സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട കേസുകളിലൊന്നും പോലീസ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. 2 സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെട്ട ശേഷം ആ കേസിൽ മാത്രം ചില അറസ്റ്റുണ്ടായി. കുക്കി സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട ഘട്ടത്തിലൊന്നും പോലീസ് ഇടപെട്ടിട്ടില്ല. കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട ശേഷം പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് 18-കാരി തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ATMൽ നിന്ന് പണമെടുക്കാൻ പോയപ്പോൾ വാഹനത്തിലെത്തിയ ചിലർ തടഞ്ഞ് ആധാർ കാർഡ് ആവശ്യപ്പെട്ടു. ആധാർ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ബലമായി വാഹനത്തിൽ പിടിച്ചു കയറ്റി. മെയ്തികൾക്ക് സ്വാധീനമുള്ള മേഖലയിൽ എത്തിച്ച ശേഷം മെയ്രാ പേബികൾക്ക് കൈമാറി. അവർ ക്രൂരമായി മർദ്ദിച്ചു. തുടർന്ന് തീവ്രസംഘടനയായ ആരംഭായി തെങ്കോൽ പ്രവർത്തകരെ വിളിച്ചു വരുത്തി. അവർ വാഹനത്തിൽ ഒരു കുന്നിൻമുകളിലേക്ക് കൊണ്ടുപോയി. 3 പേർ പീഡിപ്പിച്ചു. തുടർന്ന് കൊല്ലാൻ പദ്ധതിയിട്ടു. ഒരുവിധം മലമുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ട് രക്ഷപ്പെട്ടു. പച്ചക്കറി കയറ്റിയെത്തിയ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. ഭാഗ്യവശാൽ അത് ഓടിച്ചിരുന്നത് മെയ്തി മുസ്ലിമായിരുന്നു. അദ്ദേഹം പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച് രക്ഷപ്പെടുത്തിയെന്ന് പെൺകുട്ടി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു.